കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ തിരുക്കൃപയാൽ ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾപ്പാൻ നമുക്ക് ദൈവ അവസരം തരികയാണ്. ദൈവമായ കർത്താവിൻ്റെ മഹാകരുണയും കൃപയും ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുകയും നമ്മോടുള്ള സ്നേഹം വാക്കുകളിലൂടെ, ദൂതുകളിലൂടെ, ആത്മീയ വ്യാഖ്യാനങ്ങളിലൂടെ ധൈര്യം പകർന്നും കൃപ പകർന്നും പോകാനുള്ള വഴി കാണിച്ചു തന്നും ദൈവവചനത്തെ നമ്മുടെ പാതയ്ക്ക് ദീപമാക്കി ഇന്നയോളം നടത്തിയ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ കാരുണ്യത്തിനും ദൈവത്തിൻ്റെ ദയയ്ക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് തലവണക്കി നന്ദി കരയേറ്റിക്കൊണ്ട് ഒപ്പം വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചന പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് പറയേണ്ടതിന് യിരെമ്യാ പ്രവചനം 30:17 വാക്യം വായിച്ച് കേൾപ്പിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 30:17 വാക്യം. വാക്യം ഇങ്ങനെയാണ്: അവർ നിന്നെ പൃഷ്ഠ എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സീയോനെന്നും വിളിക്കുക കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരിക്കൽ കൂടി സുന്ദരമായ ആ വചനത്തിൻ്റെ ഉള്ളടക്കം നിങ്ങളെ ധരിപ്പിക്കേണ്ടതിന് ആ വാക്യം വായിച്ചു ബോധിപ്പിക്കട്ടെ. അവർ നിന്നെ പൃഷ്ഠയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സീയോനെന്നും വിളിക്കുക കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുമെന്ന് യിരെമ്യാവിനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്ന അധ്യായമാണ് 30. എല്ലാ കാലത്തേക്കും ദൈവം കോപം സംഗ്രഹിച്ചു വയ്ക്കുന്നവനല്ല എന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് അറിവ് തരുന്നുണ്ട്. ദൈവം ശിക്ഷിക്കും, ബാലശിക്ഷ നൽകും, ചിലപ്പോൾ പ്രവാസത്തിലേക്ക് അയക്കും. കുറ്റം കണ്ടാൽ വെറുതെ വിടാത്തവനാണ് ദൈവം. പക്ഷേ മുൻവൈരാഗ്യം വെച്ച്, മുൻവിധി വെച്ച് ജീവിതത്തിൽ ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം കൂമ്പടപ്പിക്കുന്നവനല്ല ദൈവം. തലമുറ തലമുറയായി കോപം സംഗ്രഹിച്ചു വയ്ക്കുന്നവനുമല്ല ദൈവം. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ശിക്ഷിച്ചു, ഞാൻ നിന്നെ അടിച്ചു, ഇനിയും കുറ്റം കണ്ടാൽ ഞാൻ നിന്നെ ശിക്ഷിക്കും, പക്ഷേ നിന്നെ പ്രവാസത്തിൽ നിന്ന് ഞാൻ മടക്കി വരുത്തും. ഇതാണ് 30 മൊത്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ദൂത്. പക്ഷേ അത്രയും വിശാലമായിരിക്കുന്ന ഒരു പ്രഭാഷണത്തിന് നമ്മൾ ഒരുങ്ങുകയല്ലോ. 17 മാത്രം ശ്രദ്ധയിൽപ്പെടുത്താം. ഇവിടെ ദൈവം പ്രധാനമായും പറയുന്നത് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്നാണ്. അതിൻ്റെ കാരണമായി പറയുന്നതാണ് തൊട്ടുമോളിൽ കാണുന്നത്: എല്ലാവരും നിന്നെ പൃഷ്ഠയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സീയോനെന്നും വിളിക്കുകൊണ്ട്. അപ്പോൾ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ ഇസ്രായേൽ ജനതയെ പല വിധത്തിലാണ് കാണുന്നത്. അവർ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇത് സീയോനല്ലേ, ഇംഗ്ലീഷിൽ വായിച്ചു നോക്കണം. അന്നേരമാണ് ശരിക്കും അതിൻ്റെ അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാകുകയുള്ളൂ. അവർ പറഞ്ഞതാണ്, ഇത് സീയോനല്ലേ, ഇവിടെ ആര് തിരിഞ്ഞു നോക്കാൻ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, തള്ളപ്പെട്ട, ഒറ്റപ്പെട്ട സീയോനല്ലേ ഇത്. ഇവരെ തോണ്ടിയാലും തൊഴിച്ചാലും ആരും ചോദിക്കാനില്ല, ഇവരെ തള്ളിക്കളഞ്ഞാലും ഉപദ്രവിച്ചാലും ആരും ചോദിക്കാനില്ല. ആ വാക്യത്തിൽ കിടക്കുന്നത് അതുപോലെ പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തവർ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തവർ. അങ്ങനെയൊരു കൂട്ടർ ഇന്നും എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ നമുക്ക് ചുറ്റും. ഈ വചനം കേൾക്കുന്നതിൽ പലരുമുണ്ടെന്നാണ് എൻ്റെ അറിവ്. ആര്? തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തവർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, ഒരു തുരുത്തിലകപ്പെട്ടതുപോലെ, ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയുന്നതുപോലെ, ആ വീട്ടിലേക്ക് വഴിപോക്കർ പോലും നോക്കാതെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത. മലയാളികളുടെ ഒരു പഴയ പ്രയോഗമാണത്, ഞാൻ വയ്യാതെ കടന്നപ്പോൾ ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല, ഞാനൊന്ന് വീണെന്നറിഞ്ഞപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല, സഭക്കാർ പോലും തിരിഞ്ഞു നോക്കിയില്ല. എത്രയോ പ്രാവശ്യം സങ്കടകരമായിരിക്കുന്ന ആ ഏകാന്തതയുടെ തീവ്രമായിരിക്കുന്ന ദുഃഖം ഞരങ്ങുന്ന വാക്കുകളിലൂടെ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. സ്നേഹമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ വാക്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് നമ്മൾ ചിലരോട് പറയുന്നു, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തൊരു കക്ഷിയാണോ നിങ്ങൾ? ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളൊക്കെ പോയി, ഞെരുക്കം വന്നു. പണ്ട് കൈ കാശുള്ളപ്പോൾ, ഒരു കമ്പനി മുതലാളിയായിരുന്നപ്പോൾ, കുറേ പേർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ, ആരോടൊക്കെയോ ദൈവം അങ്ങനെ പറയാട്ടോ, പണ്ട് എല്ലാം കൊണ്ടും പല കാര്യങ്ങളിൽ വലിയ
അനുഗ്രഹപ്രദമായ നിലവാരത്തിൽ പ്രതാപത്തോടുകൂടെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ലായിരുന്നു. പാതിരാവരെയും വട്ടത്തിനും സംസാരിച്ച് ലാസ്റ്റ് പൊക്കോന്ന് പറഞ്ഞ് വിടുമായിരുന്നു. ഇപ്പോൾ കാശിന് കുറവ് വന്നപ്പോൾ, ശരീരം ക്ഷീണിച്ചപ്പോൾ, കടം കൂടി വന്നപ്പോൾ, ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ പണമില്ലാതെ വന്നപ്പോൾ, നീ ഞെരുക്കത്തിലായപ്പോൾ, ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ, എന്തൊക്കെയോ അപവാദങ്ങളും അപമാനങ്ങളും അപശ്രുതിയായി കേൾക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നരകുലത്തിന് സംഭവിക്കാറുള്ള, മനുഷ്യവർഗം അഭിമുഖീകരിക്കാറുള്ളൊരു വല്ലാത്ത പ്രശ്നമാണ്, ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാകില്ല. എത്രയോ സഹോദരിമാർ ആ ദുഃഖം പങ്കുവെക്കാറുണ്ടെന്നറിയാമോ? ഒറ്റപ്പെട്ടു പോയി, ചിലപ്പോൾ വിധവയായിപ്പോയി, ചിലപ്പോൾ ആരുടെ കുറ്റമാണെന്നറിയില്ല, തള്ളിക്കളഞ്ഞ് പൃഷ്ഠയായി ഉപേക്ഷിച്ചിട്ട് മരണം വരെയും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചവർ ഇട്ടിട്ടു പോയി. ആരും ഇനി സഹായത്തിനില്ല, വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. അങ്ങനെ ഏകാന്തത അനുഭവിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവളായി ഈ സിയോന്റെ കാര്യം പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട് കിടന്നു, ചിലപ്പോൾ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായിട്ട്. അങ്ങനെ കടന്നുവരും അങ്ങനെ ജീവിച്ചവരൊക്കെ കണ്ടേക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പഴയ കാലം ഓർക്കുന്നുണ്ടോ? ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ്, 20 വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് നിങ്ങൾ വിദേശത്തേതെങ്കിലും രാജ്യത്തിരുന്നുകൊണ്ടോ വിദേശ നന്മകൾ അനുഭവിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് കാണും, ഇന്ന് നിങ്ങൾക്ക് ഒരു കുടുംബം കാണും, പൊന്നോമന മക്കൾ കാണും. നിങ്ങളെല്ലാ ദിവസവും വിളിക്കാൻ, നിങ്ങൾക്ക് ഫോണെടുക്കാൻ നേരമില്ലാതെ വെള്ളം ഇന്ന് പലരും കാണും. പക്ഷേ ഇത് കേൾക്കുന്ന പലർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തൊരു കാലം ഉണ്ടായേക്കാം. എനിക്കുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ ഓരോ ഷെഡിനകത്ത് പെയ്യുന്ന മഴ പോലും അകത്ത് വീണ് വയറ് നിറച്ച് ആഹാരമില്ലാതെ ഇരുന്ന കാലം നമ്മളീ പലർക്കും കാണും. പക്ഷേ ആരും തിരിഞ്ഞു നോക്കാനില്ല, തള്ളിക്കളഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട് ഒരു കൈത്താങ്ങൾ തരാനില്ലാതെ, കഴിച്ചോ കുടിച്ചോ കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ സ്വന്തക്കാരിൽ അപ്പൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് പോലും ആരുമില്ലാതെ, അങ്ങനെ ഉണ്ടായിരുന്ന കാലത്ത് സഹായിക്കാൻ വന്നത് ദേ 23:17 പറയുന്ന ഈ ദൈവം തന്നെയാണ്. ആ ദൈവം പറയുകയാണ്, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തത് കൊണ്ട് എനിക്കതിനകത്ത് ഭയങ്കര സ്തോത്രം ചെയ്യാൻ തോന്നി. എന്താ കാരണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വാക്കിൻ്റെ പ്രധാന ഘടകവും ദൂതും പറയാം. നീ രക്ഷപ്പെടാൻ കാരണം, നിന്നോട് കരുണ കാണിക്കാൻ കാരണം, നിന്റെ അടുക്കൽ ദൈവം വരാൻ കാരണം, ദൈവത്തിൻ്റെ കൈത്താങ്ങൾ നിനക്ക് കിട്ടാൻ കാരണം, നീ ഇന്നിരിക്കുന്ന കസേര ദൈവം നിനക്ക് തരാൻ കാരണം, നീ ഇന്നെത്തിച്ചേർന്ന നല്ല രാജ്യത്ത് നീ എത്താൻ കാരണം എന്താണെന്നറിയാമോ? നിന്റെ തലച്ചോറിൻ്റെ വലിപ്പമോ നിന്റെ മനസ്സിൻ്റെ വിശാലതയോ നിന്റെ ബുദ്ധിയുടെ വൈഭവമോ ഒന്നുമല്ല. പിന്നെ എന്താ, നിനക്കാരുമില്ലെന്ന് ആർക്ക് തോന്നി? ദൈവത്തിന് തോന്നി, സ്വർഗത്തിലെ ദൈവത്തിന് തോന്നി. നിനക്കാരുമില്ല, നിനക്ക് അപ്പനില്ല, കുഞ്ഞുന്നാളിൽ അപ്പൻ നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? നല്ല പ്രായത്തിൽ പഠിച്ചു വരുന്ന നല്ല പ്രായമുണ്ട്, അതെപ്പോഴാ? 2 പഠിച്ച കാലം, 10 കഴിഞ്ഞ കാലം, അല്ലെങ്കിൽ കോളേജ് ലെവലിലേക്ക് വരുന്ന കാലം, അന്നാണ് ശരിക്കും ഒരപ്പൻ്റെ കെയർ കിട്ടേണ്ടത്. അന്ന് അപ്പൻ ഒരുപക്ഷെ അകന്ന് നിന്ന് കാണും, ചിലപ്പോൾ മരിച്ചു പോയി കാണും. എല്ലാവരുടെയും കാര്യമല്ല, പല വിധത്തിലായിരിക്കും ആരുമില്ലാത്തയായത്. ഒരു ഫീസ് അടയ്ക്കാൻ കടം ചോദിച്ചിട്ട് തരാൻ ആരുമില്ലാതിരുന്ന കാലം, വസ്ത്രം മേടിച്ചു തരാൻ ആരുമില്ലാതിരുന്ന കാലം, ഒരു ജോലിക്ക് വേണ്ടി കെഞ്ചിയപ്പോൾ ഒരു റെക്കമെൻഡ് ചെയ്യാൻ പോലും ആരുമില്ലായിരുന്ന കാലം, ദൂരത്തേക്ക് പോകാനൊരവസരം കിട്ടിയപ്പോൾ, അന്നത്തെ കൽക്കരി വണ്ടിയായിരുന്നല്ലോ തീവണ്ടി, അതിനകത്തൊരു ടിക്കറ്റ് എടുത്ത് തരാൻ പോലും ആരുമില്ലായിരുന്ന കാലം, ആ കാലഘട്ടത്തിൽ ദൈവത്തിന് തോന്നി, നീയോ നിൻ്റെ അമ്മച്ചിയോ മാറിയിരുന്ന് കരഞ്ഞപ്പോൾ, ഇവർക്കാരുമില്ല, ഇവർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ, ഇവർക്ക് സഹായിപ്പാൻ, അല്ല തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ആ വാക്ക് തന്നെ പറയണ്ടേ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അയ്യോ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലെന്ന് ദൈവത്തിന് തോന്നിയതാണ് നിന്നെയും പിള്ളേരെയും ഉയർത്താമെന്ന് ദൈവം തീരുമാനിച്ചത്. ആ വാക്യം നിങ്ങളൊരു 5-6 ആവർത്തി വായിക്കണം, അപ്പോഴേ അതിൻ്റെ കഴമ്പകത്തേക്ക് വരുള്ളൂ. തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തത് നിമിത്തം, അങ്ങനെയല്ലേ? തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത സിയോനെന്ന് നിന്നെ വിളിക്കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ നിനക്ക് പൃഷ്ഠയാണ്, ഒറ്റപ്പെട്ടതാണ്, മൈൻഡ് ചെയ്യാത്തതാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കാൻ, ഒരു ലോൺ എടുക്കാൻ നോക്കിയാൽ പോലും തരികയല്ല, എന്നാ കാരണം എന്നറിയല്ല. തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിച്ച് സൗഖ്യമാക്കും.
മുറിവുകളെ പൊറുപ്പിച്ച് സൗഖ്യമാക്കുന്ന കാര്യം മറ്റൊരു ദിവസം പറയാം. ഇന്ന് ഈയൊരൊറ്റ വാക്കിൽ നമുക്ക് നിൽക്കാം. ഇപ്പോഴും ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങ് കർത്താവിൻ്റെ വേല ചെയ്യുവാണോ? എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന വേദകൾ എന്താണ്. എനിക്കങ്ങനെ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ആത്മാവിൽ വചനം പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇത് നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണെന്ന്. അതിലെനിക്ക് സംശയമില്ല. ഞാൻ കൃത്യത വ്യക്തമാക്കി പറയുന്നു, ഇപ്പോൾ നിങ്ങൾ എവിടെയോ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കുകയാണോ? ഈ കഴിഞ്ഞ മാസത്തെ വാടക പോലും കൊടുക്കാനില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയാണോ? കുഞ്ഞിന് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു, ഒരു അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെ പോയി അഡ്മിഷൻ എടുക്കുമെന്ന് പോലും അറിയാതെ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരിക്കുകയാണോ? അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇച്ചിരി പൈസ എങ്കിലും കയ്യിൽ വേണ്ടേ? അതുപോലുമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കുവാണോ? ശരീരത്തിന് ബലഹീനത വന്നു, ആദ്യത്തെ ദിവസമൊക്കെ ആരോണ്ടൊക്കെ വന്ന് പ്രാർത്ഥിച്ചു, ഇച്ചിരി അരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, ഇച്ചിരി പൈസയും കയ്യിൽ തന്നു, ആ കാലമൊക്കെ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചു എല്ലാ മാസവും വരുമെന്ന്, ഏഹേ വന്നില്ല. ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വലിയ രോഗം പേറി, നിങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ, നിങ്ങളുടെ കമ്പനിയും സ്ഥാപനം പോലും നിങ്ങളെ പ്രഷ്ടയാക്കി വീട്ടിലിരുന്നോളാൻ പറഞ്ഞ് ഇച്ചിരി ചില്ലറ തന്ന് ഒതുക്കി നിർത്തിയിരിക്കുകയാണോ? നിങ്ങളുടെ ആയുസ് തീർന്നില്ല കേട്ടോ, നിങ്ങളുടെ ജീവിതം തീർന്നില്ല കേട്ടോ. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവന് അത്യുന്നതൻ തുണയായി വരും. ഈ മാസം നിങ്ങൾ വിശ്വസിക്കേ, ആരും തിരിഞ്ഞു നോക്കാനില്ലപ്പാ. എൻ്റെ കാര്യം ഈ പറഞ്ഞേ, ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടിവിടെ കിടക്കുക, ആരും തിരിഞ്ഞു നോക്കാനില്ല, എൻ്റെ ശരീരവും ബലഹീനമായി. അങ്ങനെ പറയുന്ന നിങ്ങളോട് ദൈവം പറയുന്നു, അത്യുന്നതനുണ്ട് കേട്ടോ, എല്ലാവരേക്കാൾ വലിയവൻ, കൈ തളർന്നു പോകാത്തവൻ, ശ്രീഭണ്ഡാരത്തിൽ കുറവില്ലാത്തവൻ. അവൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു, നിന്നെ തഴച്ച് വളരുമാറാക്കാൻ, നിന്നിലേക്കത് തിരിച്ചു വിടാൻ. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർക്ക് അത്യുന്നതൻ സഹായമായി വരും, എൻ്റെ സംരക്ഷകനായി വരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനുഷ്യൻ അനുഭവിക്കുന്ന നരകവ്യഥകൾ പോലെ ഒറ്റപ്പെടലും വേദനയും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഭാഗവും, തന്നെ ജോലി ചെയ്ത് തന്നെ കഷ്ടപ്പെട്ട് തന്നെ വണ്ടി ഓടിച്ച് തന്നെ കാര്യങ്ങൾ നടത്തി ആരും തിരിഞ്ഞു നോക്കാൻ, നിനക്ക് എന്നാ പറ്റിയ നടു കൈയും കൊടുത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കൂട്ടിലിറക്കപ്പെട്ട് കിളിയെപ്പോലെ കിടക്കുന്ന ചിലർക്ക് വേണ്ടി ഈ ദൂത് ഞാൻ സമർപ്പിക്കുകയാപ്പാ. ഇതെൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞ് അങ്ങയുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ അവരെ ഈ വാഗ്ദത്ത വചനം വെച്ച് മുറിവുണക്കി ആരോഗ്യം കൊടുത്ത് സംരക്ഷിച്ചേക്കണേ, അവരെ കരുതണേ, ബലപ്പെടുത്തണേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.